കാപ്റ്റൻ. ഇനിയിപ്പോൾ ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ വിമർശനം കേന്ദ്ര സർക്കാരിനുള്ളതാണ്, കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കൊണ്ടാണ് ഈ വിലയിടിവ് ഉണ്ടായതെന്ന് സഭ തിരിച്ചറിയുന്നുണ്ട്, ബിഷപ്പ് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഈ വിമർശനം കേന്ദ്ര സർക്കാരിനുള്ളതാണ് എന്നാണ്, അങ്ങനെയാണ് അവർ വായിക്കുന്നത്. അവരെങ്ങനെ വായിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് മറുപടി പറയാം. അതിനു മുമ്പ് വി പി പി മുസ്തഫ പറഞ്ഞ ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. അതായത്, ഇന്ത്യയിൽ ടയറാണ് ഏറ്റവും കൂടുതൽ നാച്ചുറൽ റബ്ബർ, സ്വാഭാവിക റബ്ബർ ഉപയോഗിക്കുന്ന മേഖല. 67% ഇന്ത്യയിലെ ഉൽപ്പാദനത്തിൻ്റെ സ്വാഭാവിക റബ്ബറിൻ്റെ, നാച്ചുറൽ റബ്ബറിൻ്റെ 67% എടുക്കുന്നത് ഇവിടുത്തെ ടയർ മേഖലയാണ്. ആ ടയർ മേഖലയ്ക്ക് പോലും ആവശ്യമുള്ള മുഴുവൻ റബ്ബറും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഇറക്കുമതി ആവശ്യമായിട്ട് വരുന്ന ഒരു രാജ്യമാണ് നമ്മൾ. ഇവിടെ പലരും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്, സിന്തറ്റിക് റബ്ബർ എന്നുള്ളത്. സിന്തറ്റിക് റബ്ബർ ഉപയോഗിച്ച് നമുക്ക് ടയർ ഉണ്ടാക്കാൻ പറ്റില്ല, അതിന് നാച്ചുറൽ റബ്ബർ തന്നെ വേണം. ഇന്ത്യൻ റബ്ബർ ഉപഭോഗത്തിൻ്റെ 67% വരുന്ന നാച്ചുറൽ റബ്ബറിൻ്റെ ടയർ മേഖലയിലേക്ക് മുഴുവനായിട്ട് സിന്തറ്റിക് റബ്ബർ കൊണ്ടുവന്നാൽ സിന്തറ്റിക് റബ്ബർ കൊണ്ട് മാത്രം ടയർ ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് ജനങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. ഞാൻ ഇന്ത്യൻ റബ്ബർ ബോർഡിൻ്റെ വൈസ് ചെയർമാനായിരുന്നയാളാണ്, എനിക്ക് ഈ വസ്തുതകളെക്കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. അപ്പോൾ റബ്ബർ മേഖലയിൽ എല്ലാ വസ്തുതകളെയും കൃത്യമായി അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റേതായ രീതിയിലുള്ള നീക്കങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായ ഇന്ത്യൻ റബ്ബർ ബോർഡിൻ്റെ നയങ്ങൾ മാറ്റി 2019 പുതിയ ഇന്ത്യൻ റബ്ബർ നയം കൊണ്ടുവന്നു. ആ റബ്ബർ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാല്യൂ അഡീഷൻ ചെയ്തിട്ടുള്ള 30,000 പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഇന്ത്യൻ റബ്ബർ ബോർഡിന് കഴിയും, പരിശീലനം കൊടുക്കാൻ കഴിയും. 2,200 RPSകളുണ്ട്, റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റികൾ ഈ കേരളത്തിലുണ്ട്. എന്നാൽ ഈ പ്രൊഡ്യൂസർ സൊസൈറ്റികളെ സംയോജിപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ 30,000 പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ കർഷകരെ പഠിപ്പിക്കാത്തത്? അദാനി അംബാനി എന്ന് വിലപിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സാധാരണക്കാരന് അവൻ്റെ റബ്ബർ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമ്പോഴും കർഷകനെ എന്തുകൊണ്ടതിന് പ്രാപ്തനാക്കുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് കേരളമാണ്, കേരളത്തിന്റെ ഭരണകൂടമാണ്. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ, സാധാരണ റബ്ബർ കർഷകൻ റബ്ബർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരല്ല, റോ മെറ്റീരിയൽ അത് റബ്ബറായി തന്നെ വിപണിയിൽ വിൽക്കുന്നവരാണ്. അവരെങ്ങനെയാണ് ഈ പറയുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കൂടി പരിശീലിപ്പിക്കപ്പെട്ട്, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പരിശീലിപ്പിക്കപ്പെടുന്ന ഒരു വിദഗ്ധരുമായി മാറണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ കഴിയുന്നത് അവനവന്റെ സാഹചര്യത്തിൽ നിന്നല്ലേ അവർക്ക് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ? ഞാൻ പറയാം, എന്നെ അനുവദിക്കണം മാധു, എന്നെ പറയാൻ അനുവദിക്കണം. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുപോകുന്ന റബ്ബർ പാൽ, ലാറ്റക്സ് പഞ്ചാബിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ മധ്യപ്രദേശിൽ ചെല്ലുമ്പോൾ, തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ, അവിടെ കുടിൽ വ്യവസായമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി പ്ലാസ്റ്റിക് കൂടിനകത്ത് അത് മെഴുകുതിരി കണ്ടൊട്ടിച്ച് നമ്മുടെയൊക്കെ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ സ്പെയർ പാർട്സ് വിൽക്കുന്ന കടയിലോട്ട് വരുന്നുണ്ട്. ഇവിടുന്ന് 100-150 രൂപയ്ക്ക് മേടിക്കുന്ന സാധനം 2,000-3,000 രൂപയ്ക്ക് തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ കേരളത്തിൽ വിൽക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പഞ്ചാബിലും തമിഴ്നാട്ടിലും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, കുടിൽ വ്യവസായമായിട്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിക്കൂടാ? ആ ഒരു കാഴ്ചപ്പാട് കേരള ഗവൺമെൻറ്റിന് ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ വ്യവസായി എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടേണ്ടവനാണ്, മൂലധനം ഇറക്കുന്നുവെന്ന് പറയുന്ന വർഗശത്രുവാണ്, അവിടെ കൊടി പിടിച്ചവനെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരമാണ് മാറേണ്ടത്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് ഈ പറഞ്ഞ പരാതിയില്ലല്ലോ. കാർഷിക മേഖലയിലെ രണ്ട് കാര്യങ്ങൾ കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് 2,800 കോടി രൂപ കേരള ഗവൺമെന്റിന് തന്നു. 48 കോടി രൂപ മാത്രം ചെലവഴിച്ചിട്ട് ബാക്കി ലാപ്ടോപ്പ് കളഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റാണ് കർഷകന്റെ രക്ഷയെക്കുറിച്ച് പറയുന്നത്. ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ ഉണ്ടാക്കാൻ 3,860 കോടി രൂപ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നു. ആ പൈസ മുഴുവൻ മേടിച്ചെടുത്തിട്ട് ഒരൊറ്റ എണ്ണം പോലും FPO ഉണ്ടാക്കാത്ത ഇടതുപക്ഷ മുന്നണിയാണ് കർഷകന്റെ രക്ഷയ്ക്ക് വേണ്ടി പറയുന്നത്. അപ്പോൾ കർഷകനോട് തരിമ്പും സ്നേഹമില്ലാതെ കർഷകന്റെ പേരിലുള്ള പണം മുഴുവൻ കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചിട്ട് അതൊക്കെ അടിച്ചു മാറ്റുന്ന ഈ സംസ്ഥാന സർക്കാർ മാത്രമല്ല കേരളത്തിലെ കർഷകർ രണ്ടും കടകവിരുദ്ധമാണ് കേട്ടോ. അതല്ല ഞാൻ പറയുന്നത്, തുടരെയുള്ള രണ്ട് വാക്യങ്ങളിൽ അങ്ങ് അത് രണ്ടും സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ എനിക്ക് അല്ലല്ല ഞാൻ പറയുന്നത് പൂർത്തീകരിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. 2,800 രൂപ ഇൻഫ്രാസ്ട്രക്ചറിന് അത് ലാപ്സാപ്പ് കളഞ്ഞു. 3,860 കോടി രൂപ മേടിച്ചെടുത്തു FPOക്ക് വേണ്ടി, എന്നിട്ട് അത് വകമാറ്റി. അത് എവിടെ പോയി എന്നറിയില്ല. മാത്രമല്ല കേരളത്തില് കിസാൻ സമ്മാൻ നിധിക്ക് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു.
ഈ കേരള സംസ്ഥാനം മാത്രമാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഇതുവരെ അതിന്റെ ലിസ്റ്റ് പൂർത്തീകരിച്ച് കേന്ദ്രത്തിന് കൊടുക്കാത്തത്. ഇന്ന് പലർക്കും പണം കിട്ടുന്നില്ല എന്ന് പരാതി വരുമ്പോ കേന്ദ്രത്തിനോട് ചോദിക്കാനാണ് ഇവർ പറയുന്നത്. കേരളം എന്തുകൊണ്ട് ലിസ്റ്റ് കൊടുക്കുന്നില്ല? കർഷകനോട് സ്നേഹമുണ്ടെങ്കിൽ ആ ലിസ്റ്റ് കൊടുത്തിട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണമെങ്കിലും വാങ്ങിക്കണ്ടേ? അപ്പോൾ കർഷക സ്നേഹം വെറും തട്ടിപ്പാണ്. മാത്രമല്ല 150 രൂപ ഞാൻ